നമസ്കാരം ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടതിന്റെ ഭാഗമായി നടത്തിയ ടൂർണമെന്റ് വലിയൊരു വിജയമാക്കി മാറ്റി എല്ലാവർക്കും ആദ്യം തന്നെ നന്നേറിയാണ് ആയിരത്തി നാനൂറിൽ കൂടുതൽ പ്ലേഴ്സ് ആണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് പ്ലേയേഴ്സ് ഇതോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് പങ്കെടുത്ത ടൂർണമെന്റ് ആയിട്ട് നമ്മുടെ ടൂർണമെന്റ് മാറിയിരിക്കുകയാണ് കേരള പ്ലേയേഴ്സിനെ പോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള പ്ലേയേഴ്സും നമ്മുടെ ടൂർണമെന്റിൽ പങ്കെടുത്തു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ടൂർണമെന്റുകളിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ മികച്ച പ്ലേയേഴ്സുമായിട്ട് കളിക്കാൻ അവസരം കിട്ടിയെന്നതും വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ടൂർണമെന്റിൽ ഏകദേശം നാലായിരത്തോളം ഗെയിമുകൾ ഉണ്ടായിരുന്നു അതിൽ സമ്മാനത്തിന് അർഹമായ ആദ്യത്തെ ഇരുപത്തഞ്ച് പ്ലെയേഴ്സിന്റെ ഗെയിമുകൾ മാത്രമാണ് ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുള്ളത് അതിലൊരു ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് മറ്റ് ഗെയിമുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ടൂർണമെന്റിലെ നിങ്ങളുടെ ബെസ്റ്റ് ഗെയിം ഏതാണെന്ന് ഒന്ന് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ജോലി കുറച്ച് എളുപ്പമായിരിക്കും നിങ്ങളുടെ ഗെയിമുകൾ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്കോ അയക്കാവുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം നമുക്കിനി ഇന്നത്തെ ഗെയിമിലേക്ക് പോവാം നമ്മുടെ ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം നേടിയ കർത്തവ്യ അനാട്കഡ് എന്ന പ്ലെയറും അഞ്ചാം സ്ഥാനം നേടിയ ലളിത് സാഹു എന്ന പ്ലെയറും തമ്മിലായിരുന്നു മത്സരം ടൂർണമെന്റിൽ തന്നെ ഏറ്റവും മികച്ച റേറ്റിംഗ് ഉള്ള പ്ലെയേഴ്സ് ആയിരുന്നു ഇത് ഇതിൽ വൈറ്റ് സൈഡ് കളിക്കുന്ന കർത്തവ്യ അനഡ്ഘട്ടിന്റെ റേറ്റിംഗ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാലും ബ്ലാക്ക് സൈഡ് കളിക്കുന്ന ലിലറ്റ് സാഹുവിന്റെ റേറ്റിംഗ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടുമാണ് നമുക്ക് ആ ഗെയിം ഒന്ന് കണ്ടുനോക്കാം വൈറ്റ് ഇ ഫോർ മുച്ചു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു സി ചെയ്യുന്നു സിസിലൻ ഡിഫൻസ് ആണ് വൈറ്റിന് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ ബിഷപ്പിന്റെ സി ഫോറിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബൌഡർ അറ്റാക്ക് ചെയ്യാം അല്ലെങ്കിൽ നൈറ്റിനെ സീ ത്രീ ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്ലോസ്ഡ് വേരിയേഷനിലേക്ക് മാറാം അല്ലെങ്കിൽ ഡി ഫോർ മൂവ് ചെയ്തുകൊണ്ട് സ്മിത്ത് മോറ ഗറ്റി കളിക്കാം എന്നാൽ വൈറ്റ് ഇവിടെ ഇതൊന്നും ചെയ്യുന്നില്ല നൈറ്റിനെ എഫ് ത്രീ ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് ഡി സിക്സ് മൂവ് ചെയ്യുന്നു അതിനുശേഷം വൈറ്റ് ഡി ഫോർ മൂവ് ചെയ്തോണ്ട് ബ്ലാക്കിന്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യാണ് ബ്ലാക്ക് പോണ വെച്ച് പോണിടുന്നു വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചുവിട്ടുന്നു ഇത് സിസിലിയൻ ഡിഫൻസിന്റെ ഓപ്പൺ വേരിയേഷൻ ആണ് ഇപ്പോൾ വൈറ്റിന്റെ ഇ ഫോർ പോണിന് യാതൊരു സപ്പോർട്ട് ഇല്ലാതിരിക്കുകയാണ് ബ്ലാക്ക് നൈറ്റിനെ എഫ് സിക്സി ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് നൈറ്റിനെ സി ത്രീ ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ഫോണിന് സപ്പോർട്ട് ചെയ്യുന്നു ഇത് ഓപ്പൺ വേരിയേഷനിൽ സാധാരണയായി കണ്ടുവരുന്ന പൊസിഷനാണ് ഇവിടെ ബ്ലാക്കിന് ഗെയിം പല വേരിയേഷനിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ നൈറ്റിനെ സി സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ക്ലാസിക്കൽ വേരിയേഷനിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഇ സിക്സ് മൂവ് ചെയ്തുകൊണ്ട് ശെവലിംഗൻ വേരിയേഷനിലേക്ക് മാറ്റാം അതുമല്ലെങ്കിൽ എ സിക്സ് മൂവ് ചെയ്തുകൊണ്ട് നൈഡോർഫ് വേരിയേഷനിലേക്ക് മാറാം എന്നാൽ ബ്ലാക്ക് ഇവിടെ ജി സിക്സ് മൂവ് ചെയ്തുകൊണ്ട് ഡ്രാഗൺ വേരിയേഷനാണ് സെലക്ട് ചെയ്യുന്നത് ഇനി ബിഷപ്പിനെ ജി സെവനിലേക്ക് ഡെവലപ്പ് ചെയ്ത ശേഷം കാസലിംഗ് ചെയ്യാണ് ബ്ലാക്കിന്റെ ഉദ്ദേശ്യം ബ്ലാക്ക് കിങ് സൈഡിലേക്കാണ് കാസലിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലായ വൈറ്റ് കിങ് സൈഡിലേക്ക് വളരെ വേഗം ഒരു അറ്റാക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് എഫ് ത്രീ മൂവ് ചെയ്യുന്നു ഇനി മറ്റു പോണുകളെ കൂടെ മുന്നോട്ട് കൊണ്ടുപോയി സൈഡിലേക്ക് സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കൊടുക്കാനാണ് വൈറ്റിന്റെ ഉദ്ദേശം എന്നാൽ ബ്ലാക്ക് തന്റെ പ്ലാനുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ബിഷപ്പിനെ ജി സെനിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു വൈറ്റ് ബിഷപ്പിനെ ഇ ത്രീയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് കാസലിംഗ് ചെയ്യുന്നു ഇവിടെ വൈറ്റ് ക്വീനെ ഡി ടു ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ഇനി ക്വീൻ സൈഡിലേക്ക് കാസലിംഗ് ചെയ്യാനാണ് വൈറ്റ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ബ്ലാക്ക് അടുത്ത ഡെവലപ്പ് ചെയ്യാണ് നൈറ്റിനെ സി സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ഇവിടെ വൈറ്റ് കാസ്ലിംഗ് ചെയ്യുന്നില്ല ആദ്യം ജി ഫോർ മൂവ് ചെയ്യുന്നു ബ്ലാക്ക് ബിഷപ്പിന് ഡി സെവിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു അതിനുശേഷം വൈറ്റ് കാസിംഗ് ചെയ്യുന്നു ഇവിടെ ബ്ലാക്ക് റൂക്കിനെ കൂടെ സെന്ററിലേക്ക് കൊണ്ടുവരിക റൂക്കിനെ സി എറ്റിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെ വൈറ്റ് കിങ് സൈഡിലേക്കുള്ള അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ് എച്ച് ഫോർ മൂവ് ചെയ്യുന്നു ബ്ലാക്ക് എച്ച് ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് ആ പോൺ മുന്നോട്ട് വരുന്നത് തടയാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഇപ്പോൾ വൈറ്റ് ഫോൺ വെച്ച് പോണിനോട്ടാണെങ്കിൽ ബ്ലാക്കിന് നൈറ്റ് വെച്ച് തിരിച്ചു വെട്ടാം അതുകൊണ്ട് വൈറ്റ് പോണുപോണില്ല പകരം ജി ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് നൈറ്റിന് ഇ എയ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു അതിനുശേഷം വൈറ്റ് എഫ് ഫോർ മൂവ് ചെയ്യുന്നു ഇവിടെ വൈറ്റിന്റെ പോണുകൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വയറ്റിന്റെ മറ്റു പീസുകൾക്ക് നല്ല സ്പേസും കിട്ടിയിട്ടുണ്ട് എന്നാൽ ബ്ലാക്കിന്റെ പീസുകളെല്ലാം ഇവിടെ കൂടിക്കിടക്കയാണ് അതുകൊണ്ട് ബ്ലാക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് ആദ്യം ബിഷപ്പിനെ ജി ഫോറിലേക്ക് കൊണ്ടുവന്ന് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് ബിഷപ്പിനെ ഇ ടൂലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം ബ്ലാക്കിന്റെ ബിഷപ്പിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു ഇവിടെ ബ്ലാക്ക് ബിഷപ്പുകൾ എക്സ്ചേഞ്ച് ചെയ്യാണ് ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ബിഷപ്പിനെട്ടുന്നു വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചുവിട്ടുന്നു ഇവിടെ ബ്ലാക്ക് വൈറ്റിന്റെ ഉള്ള ഭാഗത്തേക്ക് ഒരു കൌണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ് അതിനായിട്ട് ആദ്യം നൈറ്റിനെ എ ഫൈവിലേക്ക് മൂവ് ചെയ്യുന്നു നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഇവിടെ റൂക്കിന്റെ ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്കിന്റെ ബിഷപ്പിന് സീ ത്രീ സ്ക്വയറിലേക്ക് ഒരു കൺട്രോളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്കിന് ചാൻസ് ഉണ്ട് എന്നാൽ വൈറ്റ് ഇവിടെ ഈ നൈറ്റിന്റെ അറ്റാക്ക് കാര്യമാക്കുന്നില്ല ആദ്യം ഈ ബിഷപ്പിന്റെ ഡയഗണൽ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് ബിഷപ്പിന് ഡി മൂവ് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ ബിഷപ്പ് പോയിച്ച് ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ബി ത്രീ മൂവ് ചെയ്തുകൊണ്ട് ഈ നൈറ്റ് മുന്നോട്ട് വരുന്നത് തടയുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ല മൂവ് ഈ രണ്ട് മൂവുകളും അല്ലാതെ ഇവിടെ ബിഷപ്പ് പോയിച്ച് എ സെവനിലെ ഫോണിനോട്ടി എടുത്തുകൊണ്ട് ഒരു ഫോൺ ലാഭം നേടിയെടുത്തു എന്ന് തോന്നാം എന്നാൽ അങ്ങനെ പറ്റില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതോടെ ഈ ബിഷപ്പ് ട്രാപ്പിലാകും അതെങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ഫോണിനോട്ടി എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിനിവിടെ ബീസിക്സ് മൂവ് ചെയ്തതുകൊണ്ട് ഈ ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ കഴിയും ഇനി ക്വിനു വെച്ച് അറ്റാക്ക് വരുന്നതോടെ ബിഷപ്പ് നഷ്ടപ്പെടും ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് നൈറ്റിനെ എഫ്ഐ ഐ ലേക്ക് മൂവ് ചെയ്യണെങ്കിൽ ആദ്യം ബിഷപ്പ് വെച്ച് ബി ടൂലെ ഫോണിനോട്ടി എടുത്തുകൊണ്ട് ചെക്ക് വരും ഇപ്പോൾ ഇവിടെ കിങ്ങ് വെച്ച് ബിഷപ്പിന് വെട്ടാൻ പറ്റില്ല അങ്ങനെ കിങ് പോ ബിഷപ്പിനെ വിട്ടുവാണെങ്കിൽ നൈറ്റ് വെച്ച് ഫോർക്കിൻ ചേക്ക് വരികയും ക്വീൻ നഷ്ടപ്പെടുകയും ചെയ്യും ഇവിടെ ബിഷപ്പിനെ വെട്ടാൻ പറ്റില്ല കിങ്ങിന് ബി വണിലേക്ക് തന്നെ മാറേണ്ടി വരും ഈ സമയത്ത് ഈ ഡേങ്ങിലേക്കുള്ള കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ബിഷപ്പിന് തിരിച്ചു പോകാൻ കഴിയും ഇനി ബ്ലാക്കിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്കിനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് നൈറ്റിനെ ബി ഫൈവിലേക്ക് മൂച്ച വേരിയേഷനാണ് നോക്കിയത് ഇനി നൈറ്റിനെ ഡി ഫൈവിലേക്കാണ് ചെയ്താലും ഇത് തന്നെയാണ് അവസ്ഥ നൈറ്റ് ഇവിടെ നിന്നും മാറിക്കഴിഞ്ഞാൽ ഉടനെ നേരത്തെ കണ്ടതുപോലെ തന്നെ ബിഷപ്പ് വെച്ച് ഫോണിനെ വെട്ടിക്കൊണ്ട് ചെക്ക് വരികയും ഇവിടെ ഒരു ഫോർക്കിൻ ചേക്കിനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും ബിഷപ്പ് ഉപയോഗിച്ചുള്ള ഈ ഒരു അറ്റാക്ക് ഉള്ളത് കൊണ്ട് നൈറ്റിനെ ഇവിടെ നിന്നും മാറ്റുന്നത് നല്ല മോവല്ല എന്നാൽ നൈറ്റ് ഉപയോഗിച്ചുള്ള ഈ ഫോർക്കിനുള്ള അവസരം ഒഴിവാക്കുന്നതിന് വേണ്ടി ക്വീനെ മൂവ് ചെയ്താലും ക്വീൻ ക്യുവീൻ സീസണിലേക്ക് വന്ന് ബിഷപ്പിനെതിരെ അറ്റാക്ക് വരും ഇപ്പോൾ ഇവിടെ വൈറ്റിനെ നൈറ്റിനെ ബീഫൈലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ക്വീനെ അറ്റാക്ക് ചെയ്യാം വൈറ്റിൻ്റെ ക്വിീൻ ഇങ്ങോട്ടേക്ക് മാറിയതോടെ തന്നെ ഇവിടെ ഈ ബിഷപ്പ് സാക്സവീസ് ചെയ്യാൻ പറ്റില്ല എന്നാൽ വൈറ്റിൻ്റെ ബിഷപ്പിനുള്ള അറ്റാക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ ക്വീനിനെ ബി സെമിലേക്ക് മൂവ് ചെയ്യാം ഇനി വൈറ്റ് ഇവിടെ എന്ത് തന്നെ മൂവ് ചെയ്താലും ബ്ലാക്കിന് നൈറ്റിനെ സി സെമിലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ കഴിയും അതോടെ ഈ ബിഷപ്പിൻ്റെ സപ്പോർട്ട് നഷ്ടപ്പെടുകയും ബ്ലാറ്റിൻ്റെ ഒരു പീസ് നഷ്ടപ്പെടുകയും ചെയ്യും ഉദാഹരണത്തിന് വൈറ്റ് വൈറ്റിവിടെ നൈറ്റിനെ സീ ത്രീലേക്കുണ്ടെന്ന് ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും ബിഷപ്പും നൈറ്റുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം ഇപ്പോൾ ഇവിടെ എന്തായാലും കിവിനു ബച്ച് വെട്ടാൻ പറ്റില്ല റൂക്കിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് ഇവിടെപ്പോൾ നൈറ്റ് ബെച്ചാണ് ബിഷപ്പിനോട്ടുന്നതെങ്കിൽ ക്യൂവിനുപേച്ച് ബിഷപ്പിനെട്ടാ അല്ലാതെ പോൺ പോണബച്ച് ബിഷപ്പിനോട്ടിയാലും നൈറ്റിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബയറ്റിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാം ഇവിടെ ഇപ്പോൾ നൈറ്റ് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ ക്യൂവിനു ബച്ച് ബിഷപ്പിനെട്ട അല്ലാതെ നൈറ്റ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്താലും ആദ്യം റൂക്ക് ബെച്ച് നൈറ്റിനോട്ടാ അതിനുശേഷം വയറ്റിന് ഈ ബിഷപ്പ് നഷ്ടപ്പെടുകയും ചെയ്യും ഇത് അവിടെ സംഭവിച്ചേക്കാമായിരുന്ന ഒരു വേരിയേഷൻ കാണിച്ചെന്നേ ഉള്ളൂ അല്ലാതെ മെയിൻ ഗെയിമായിട്ട് യാതൊരു ബന്ധവുമില്ല മെയിൻ ഗെയിമിൽ വൈറ്റ് ബിഷപ്പ് വെച്ച് പോകേണ്ട വട്ടിയില്ല പകരം ബിഷപ്പിനെ ഡി ഫോറിലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത് നമുക്കിനി ഗെയിം കണ്ടിന്യൂ ചെയ്യാം ബ്ലാക്ക് ഇവിടെ ബിഷപ്പ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല ആദ്യം നൈറ്റിനെ സി ഫോറിലേക്ക് കൊണ്ടുവന്ന് ക്യൂനെ അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് ക്യൂനെ ഡി ത്രീ ലേക്ക് മൂവ് ചെയ്യുന്നു അതിനുശേഷം ഇ ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് പോണ വെച്ച് പോകണ്ടിട്ടുന്നു ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചുവിട്ടുന്നു ഇപ്പോൾ വൈറ്റിന്റെ കിവിനെതിരെ അറ്റാക്ക് കൂടെയാണ് വൈറ്റിന് ഇവിടെ ഈ ബിഷപ്പും നൈറ്റുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് കിവിൻ്റെ അറ്റാക്കിൽ നിന്ന് മാറ്റുകയാണ് കിവിനെ എച്ച് എത്രയിലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ ബ്ലാക്ക് അടുത്ത നൈറ്റും കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ആദ്യം നൈറ്റിനെ സീസൺലേക്ക് കൊണ്ടുവരുന്നു ഈ സമയത്ത് വൈറ്റ് കിങ്ങിനെ റൂക്കിന്റെ ഫയലിൽ നിന്നും മാറ്റുകയാണ് കിങ്ങിനെ ബി വണിലേക്ക് മൂവ് ചെയ്യുന്നു ബ്ലാക്ക് നൈറ്റിനെ ഇ സിക്സിലേക്ക് മൂവ് ചെയ്യുന്നു വൈറ്റ് നൈറ്റിനെ ഡി ഫൈവിലേക്ക് മൂവ് ചെയ്യുന്നു ബ്ലാക്കിന്റെ ഇപ്പോൾ വേണമെങ്കിൽ നൈറ്റ് ബെച്ച് ബിഷപ്പിനൊട്ടിക്കൊണ്ട് ബിഷപ്പിനെ ഈ ഡയഗണിൽ നിന്നും ഒഴിവാക്കാമായിരുന്നു എന്നാൽ ബ്ലാക്ക് ആദ്യം റൂക്കിന്റെ സെന്ററിലേക്ക് കൊണ്ടുവരികയാണ് റൂക്കിനെ ഇ എറ്റിലേക്ക് കൊണ്ടുവരുന്നു വൈറ്റ് റൂക്കിനെ എഫ് എണിലേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം നൈറ്റും ബിഷപ്പുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നു ബ്ലാക്ക് നൈറ്റ് ബെച്ച് ബിഷപ്പിനോട്ടുന്നു വൈറ്റ് നൈറ്റ് ബെച്ച് തിരിച്ചുവിട്ടുന്നു ഇവിടെ ബ്ലാക്ക് ഒരു ഡബിൾ അറ്റാക്കിന് ശ്രമിക്കുകയാണ് നൈറ്റിനെ സി സിക്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെതിരെ നൈറ്റ് ബോച്ചും ബിഷപ്പ് ബോച്ചും അറ്റാക്ക് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ വൈറ്റ് നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്ചേഞ്ച് ചെയ്തിന് ശേഷം ബ്ലാക്കിന് ഈ ഒരു ഡയഗണൽ വീണ്ടും ഓപ്പൺ ആയി കിട്ടും അതുകൊണ്ട് വൈറ്റ് ഇവിടെ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല പകരം നൈറ്റിന് എഫ് സിക്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു ഇവിടെ വൈറ്റിന് നൈറ്റിന് എഫ് സിക്സിലേക്ക് മൂവ് ചെയ്തതിന് പകരം വളരെ നല്ലൊരു കൗണ്ടർ അറ്റാക്കിന് ചാൻസ് ഉണ്ടായിരുന്നു ഈ വീഡിയോ ക്ലോസ് ചെയ്ത ശേഷം ഈ പൊസിഷനിലെ വൈറ്റിന്റെ ഏറ്റവും മികച്ച മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക മെയിൻ ഗെയിമിൽ വൈറ്റ് നൈറ്റിനെ എഫ് സിക്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഫോർക്കും ചെക്ക് കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞു എന്നാൽ ഈ പൊസിഷനിലെ വൈറ്റിന്റെ ഏറ്റവും നല്ല മൂവ് നൈറ്റിനെ ബി ഫൈവിലേക്ക് മൂചുക എന്നായിരുന്നു ബ്ലാക്ക് ഇവിടെ എന്തിനെ ചെയ്താലും അടുത്ത മൂവിൽ വൈറ്റിനെ നൈറ്റ് ബെച്ച് ഡി സിക്സിലെ പോണി എടുക്കാം ഉദാഹരണത്തിന് ബ്ലാക്ക് ഇവിടെ പോണുപോച്ച് നൈറ്റിനെ അറ്റാക്കാണ് ചെയ്യുന്നതെങ്കിലും നൈറ്റ് ബെച്ച് ഡി സിക്സിലെ പോണെ എടുക്കാം ഇവിടെ ഇപ്പോൾ കിവിനു വെച്ച് നൈറ്റിനോട്ട് ആണെങ്കിൽ നൈറ്റ് ബോച്ച് ചെക്ക് കൊടുക്കുന്നതോടൊപ്പം കിവിനെതിരെ ഡിസ്കവേഡ് അറ്റാക്കും കൊടുക്കാം ബ്ലാക്കിനിപ്പോൾ ഈ ചെക്ക് ബിഷപ്പ് വെച്ചോ ക്യൂവിന് വെച്ചോ വെട്ടി മാറ്റാം എങ്ങനെ തന്നെ ഒഴിവാക്കിയാലും കിവിൻ നഷ്ടപ്പെടും ഇവിടെ ഇപ്പോൾ ഫോൺ വെച്ച് നൈറ്റിനെ അറ്റാക്ക് എന്നതിന് പകരാം ബിഷപ്പിനെ ഇ ഫൈവിലേക്ക് കൊണ്ടുവന്ന് ഡി സിക്സിലെ ഫോണിനെ സപ്പോർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം എന്നാലും നൈറ്റ് ബെച്ച് ഫോണിനെട്ടെടുക്കാം രണ്ട് റൂക്കുകൾക്കെതിരെയും അറ്റാക്കാണ് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ ബിഷപ്പ് പോയി വെട്ടിമാറ്റാം അല്ലെങ്കിൽ ക്യൂവിന് പോയി വെട്ടിമാറ്റാം ക്യൂവിന് വെച്ചാണ് വെട്ടുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ചെക്ക് വരികയും കിവിൻ നഷ്ടപ്പെടുകയും ചെയ്യും ഇവിടെ ബിഷപ്പ് ബോച്ച് വെട്ടിയാലും നൈറ്റ് ബേജ് ചെക്ക് വരും ഫോർക്കിൻ ചെക്കാണ് ചെക്കു ആണ് റൂക്കിനെതിരെ അറ്റാക്കുമാണ് ഇപ്പൊ എന്തായാലും ബേച്ച് നൈറ്റ് നോട്ടിയാൽ നഷ്ടപ്പെടും അല്ലാതെ ബ്ലാക്കിന് മൂന്ന് ഓപ്ഷൻ ആണ് ഉള്ളത് ഒന്നുകിൽ കിങ്ങിനെ ജി സെവൻ ലേക്ക് മൂച് ചെയ്യാം അല്ലെങ്കിൽ എച്ച് ഐ മൂവ് ചെയ്യാം അതുമല്ലെങ്കിൽ എഫ് ഐ ലേക്ക് മൂവ് ചെയ്യാം ആദ്യം ജി സെവനിലേക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം മൂവ് മൂച്ച നൈറ്റ് ബേജ് റൂക്കിനോട്ടി കൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കാം അതും ഫോർക്കിൻ ചേക്കാണ് ചെക്കുമാണ് ബിഷപ്പിനെതിരെ അറ്റാക്കും ആണ് അതുകൊണ്ടെന്തായാലും ബേച്ച് നൈറ്റ് നോട്ടിണ്ടി വരും അതോടെ ക്യൂനുബച്ച് ബിഷപ്പിനുണ്ടെന്ന സപ്പോർട്ട് നഷ്ടപ്പെടുകയും ആ ബിഷപ്പ് നഷ്ടപ്പെടുകയും ചെയ്യും ഇവിടെ ഈ ചെക്കിൽ നിന്ന് ഒഴിവാകാൻ കിങ്ങിനെ എച്ചേരിയിലേക്ക് മൂച്ചതാലും അത് തന്നെയാണ് അവസ്ഥ നൈറ്റ് നെയ്റ്റ് ബെച്ച് റൂക്കിനെട്ടുകയും തുടർന്ന് ബിഷപ്പ് നഷ്ടപ്പെടുകയും ചെയ്യും ഇനി കിങ്ങിനെ എഫ് ഐ ടിയിലേക്കാണ് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കാം കിങ്ങ് എഫ് ഐ ടിയിലേക്ക് ചെയ്താലും നൈറ്റ് ബച്ച് റൂക്കിനെട്ടോ ഇപ്പോഴും നേരത്തെ പറഞ്ഞ തന്നെ ക്യൂനുബച്ച് വിട്ടാണെങ്കിൽ ബിഷപ്പ് നഷ്ടപ്പെടും എന്നാൽ കിങ് ബെച്ചാണ് നേറ്റുമോട്ടെന്നെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം കിങ് ബെച്ച് നേറ്റുമുട്ടിയാലും റൂക്ക് ബെച്ച് ബിഷപ്പിനോട്ടാ ക്യൂവിനെതിരെ അറ്റാക്കും ആണ് ക്യൂവിനുപയോഗിച്ച് റൂക്കിനോട്ടി ആണെങ്കിൽ അതോടെ ബ്ലാക്കിന്റെ റൂക്കിനോട്ട് ആണെങ്കിൽ സപ്പോർട്ട് നഷ്ടപ്പെടും വൈറ്റിനും ക്യൂവിനുപയോഗിച്ച് എടുക്കുക ഈ എക്സ്ചേഞ്ചിൽ വൈറ്റിന് ലാഭം കിട്ടുകയും കൂടുതൽ വിജയ സാധ്യത കിട്ടുകയും ചെയ്യുകയായിരുന്നു നമുക്കിനി മെയിൻ ഗെയിമിലേക്ക് പോകാം ഈ പൊസിഷനിൽ നൈറ്റ് പോയച്ച് ഫോർ കിൻ ചെക്ക് കൊടുക്കുന്നതിന് പകരം നൈറ്റിനെ ബി ഫൈവിലേക്ക് മൂവ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്കിംഗ് സാധ്യതകളാണ് നമ്മളിപ്പോൾ നോക്കിയത് നമുക്കിന്ന് ഗെയിം കണ്ടിന്യൂ ചെയ്യാം ഈ ഗെയിമിൽ വൈറ്റ് നൈറ്റ് പോയി ഫോർ കിൻ ചെക്ക് കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്നു ബ്ലാക്ക് ബിഷപ്പ് വെച്ച് നൈറ്റിനിട്ടുന്നു വൈറ്റ് പോൺ വെച്ച് തിരിച്ചുവിട്ടുന്നു ഇപ്പോൾ വൈറ്റിന്റെ ഇ ഫോറിലെ ഫോണിന് സപ്പോർട്ട് ഇല്ലാതിരിക്കുകയാണ് ബ്ലാക്ക് റൂക്ക് വെച്ച് ആ പോൺ ഇട്ടെടുക്കുന്നു ഇപ്പോൾ വൈറ്റിന്റെ എഫ് സിക്സിലെ പോണിന് റൂക്കിന്റെ സപ്പോർട്ട് ഉണ്ട് അതുപോലെ ആ പോൺ വളരെ സ്ട്രോങ് ആയി മാറിയിരിക്കയാണ് അടുത്തായിട്ട് വൈറ്റ് വളരെ നല്ലത് മൂവാണ് ചെയ്യുന്നത് നൈറ്റിനെ എഫ് ഐവിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഡി സിക്സിലെ പോണിനെ ടാർഗറ്റ് ചെയ്യുന്നു ആ ഫോണിനെ നൈറ്റ് വെച്ച് ഒറ്റയടക്കണമെങ്കിൽ അവിടെ ഒരു ഫോർക്കിനുള്ള സാധ്യതയുണ്ട് ഡി സിക്സിലേക്ക് റൂക്ക് ഉപയോഗിച്ച് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് ക്യൂവിന് ഉപയോഗിച്ച് വെട്ടാനും പറ്റില്ല അതൊരു നൈറ്റ് സാക്രിഫൈസ് സാക്രിഫൈസൂടെയാണ് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ ഡി ഫൈവ് മൂച്ചാലും ബ്ലാക്കിന് ആ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല ഇവിടെ ഡി ഫൈവ് മോചിയാണെങ്കിൽ നൈറ്റ് ഫോർക്ക് വരും ഇവിടെ ഇപ്പോൾ ക്യൂനുപേച്ച് നൈറ്റിനോട് ആണെങ്കിൽ റൂക്ക് നഷ്ടപ്പെടും ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ബ്ലാക്കുടെ മറ്റു മൂവുകളൊന്നും ചെയ്യുന്നില്ല ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ് ഫോൺ ഉപയോഗിച്ച് നൈറ്റിനോട്ട് എടുക്കുന്നു വൈറ്റ് ക്യൂവിനുപയോഗിച്ച് തിരിച്ചുവിട്ടു ഇപ്പോൾ റൂക്കിനെതിരെ അറ്റാക്കുമാണ് ഇപ്പോൾ ജി ഫയൽ ഓപ്പണായി കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക് റൂക്കിനെ അറ്റാക്കിൽ നിന്നും രക്ഷിക്കുന്നതോടൊപ്പം ഈ ജി ഫയൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് റൂക്കിനെ ജി ഫോറിലേക്ക് മൂവ് ചെയ്യുന്നു വൈറ്റ് വെച്ച് എച്ച് എഫ് ഐവിലെ ഫോണിനിട്ട് എടുത്തുണ്ട് വീണ്ടും റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് റൂക്കിനെ ജി സിക്സിലേക്ക് മൂവ് ചെയ്യുന്നു വൈറ്റ് ഇപ്പോൾ റൂക്കിനെ ജീവനിലേക്ക് കൊണ്ടുവന്ന് റൂക്കിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിനെ ക്യുവിനുപയോഗിച്ച് എഫ് സിക്സിലെ പോണി എടുത്തുകൊണ്ട് റൂക്കിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും അതുകൊണ്ട് വൈറ്റ് വൈറ്റിടെ റൂക്കിനെ ജീവനിലേക്ക് കൊണ്ടുവരുന്നില്ല ആദ്യം ക്യൂവിനെ എഫ് ഐവിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പോൾ എഫ് സിസിലെ പോകുന്ന ഒരു സപ്പോർട്ട് ആയിട്ടുണ്ട് ഇനി അടുത്ത മൂവിലുണ്ടെങ്കിൽ റൂക്കിനെ ജീവനിലേക്ക് കൊണ്ടുവരാം ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് റൂക്ക് വെച്ച് പോകണിട്ടുണ്ടെങ്കിൽ വൈറ്റിന് ക്യുവിന് വെച്ചിന് തിരിച്ചോട്ടാം ഇവിടെ ചൂട് നടന്നാലും വയറ്റിന് ഒരു റൂക്ക് ലാഭം കിട്ടും അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ റൂക്ക് വെച്ച് പോകണിട്ടില്ല പകരം റൂക്കിന് ഒരു സപ്പോർട്ടിടെ കൊടുക്കുകയാണ് നൈറ്റിനെ ഇ ഫയിലേക്ക് കൊണ്ടുവരുന്നു ഇവിടെ വൈറ്റ് റൂക്ക് വെച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നില്ല പകരം പോൺ വെച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു ഇവിടെ വൈറ്റ് പോൺ വെച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് ബ്ലാക്ക് റൂക്കിനെ ജി ടു ലേ മൂവ് ചെയ്യുന്നു ബ്ലാക്ക് ഇവിടെ ഒരു കൗണ്ടർ അറ്റാക്കിനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കുകയാണ് എന്നാൽ വൈറ്റ് ഇവിടെ ഒരു സാധ്യതയും കൊടുക്കുന്നില്ല ആദ്യം റൂക്കിനെ ജീവനിലേക്ക് കൊണ്ടുവന്ന് ഈ റൂക്കിനെവിടുന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ആ റൂക്ക് പിന്നിങ്ങിലാണ് തന്നെ ബ്ലാക്കിന് ആ റൂക്കിൽ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരുന്നു ബ്ലാക്ക് റൂക്ക് പോയി റൂക്കിനുണ്ടരുന്നു വൈറ്റ് റൂക്ക് പോയി തിരിച്ചു വിട്ടുവന്നു ഇപ്പോൾ ചെക്കാണ് ഇവിടെ ബ്ലാക്കിന് കിങ്ങിനെ എഫ് ഐ മൂവ് ചെയ്തായിരുന്നു കുറച്ചൂടെ നല്ല മൂവ് എന്നാൽ ബ്ലാക്ക് ഇവിടെ കിങ്ങിനെ എച്ച് ഐ മൂവ് ചെയ്യുന്നത് ഇവിടെ വൈറ്റിന് വളരെ വേഗത്തിൽ വിജയിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അതായത് ഇവിടെ റൂക്കിനെ ജി സെവനിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു മൂവിൽ ചെക്ക് മേറ്റിനുള്ള അവസരം ഉണ്ടാക്കാമായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ ചെക്ക്മാറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടി ബ്ലാക്കിന് കിവിനെ നഷ്ടപ്പെടുത്തി കളിക്കേണ്ടി വരുമായിരുന്നു എന്നാൽ വൈറ്റ് ഇവിടെ ആ ചാൻസ് മിസ് വൈറ്റ് ഇവിടെ ആദ്യം തന്നെ ക്യുവീനെ ജി ഫൈവിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഒരു ചെക്ക്മാറ്റിനുള്ള സാധ്യത ഉണ്ടാക്കുകയാണ് ഈ മൂവോടെ ബ്ലാക്കിന് ശക്തമായിട്ട് ഗെയിമിലേക്ക് തിരിച്ചു വരാനും അവസരം ഉണ്ടായിരുന്നു ബ്ലാക്കിന് ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും നല്ല മൂവ് ക്യുവിനെ ജി എറ്റിലേക്ക് കൊണ്ടുവരുമോ എന്നാണ് എന്നാൽ ബ്ലാക്കും ആ ചാൻസ് മിസ് ചെയ്യാണ് ബ്ലാക്ക് ഈ ഒരു ചെക്ക് മേറ്റ് തടയുന്നതിന് വേണ്ടി ക്യുവിനെ എഫ് ഐ കൊണ്ടുവരുന്നത് ഇവിടെ ബ്ലാക്കിന്റെ ക്യുൻ ജി എറ്റിലേക്കാണ് വന്നിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നെന്ന് നമുക്ക് ഗെയിം കഴിഞ്ഞ ശേഷം നോക്കാം ഇപ്പം ഗെയിം കണ്ടിന്യൂ ചെയ്യാം ഇപ്പം എന്തായാലും ക്വിനെ എച്ച് സിക്സിലേക്ക് കണ്ടോൾ ഉള്ളതുകൊണ്ട് വൈറ്റിന് ക്യുവിന് വെച്ച് ചെക്ക് കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് വൈറ്റ് നേരത്തെ നഷ്ടപ്പെട്ട അവസരം ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ക്യൂനെ എഫ് ഐയിലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ ബ്ലാക്ക് റൂക്കിനെ സീ ഫോളിലേക്ക് കൊണ്ടുവരുന്നു ഇതോടെ വയറ്റിന് നേരത്തെ നഷ്ടപ്പെട്ട അവസരം വീടിനും കിട്ടിയിരിക്കുകയാണ് വയറ്റിൻ്റെ അടുത്ത മൂവോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു ഈ വീടിന്ന് പോസ്റ്റ ശേഷം വയറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക വയറ്റിൻ്റെ അടുത്ത മൂവ് നേരത്തെ സൂചിപ്പിച്ച മൂവ് തന്നെയാണ് ഇവിടെ വൈറ്റ് റൂക്കിനെ ജി സെമിലേക്ക് മൂവ് ചെയ്യുന്നു ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മെറ്റാണ് ലക്ഷ്യം ഈ ചെക്ക്മേറ്റ് മെറ്റ് തടയുന്നതിനായിട്ട് ബ്ലാക്കിന് വേറെ വഴിയൊന്നുമില്ല എന്തായാലും ക്യൂവിനെ നഷ്ടപ്പെടുത്തി കളിക്കേണ്ടി വരും അത് മനസ്സിലായിക്കൊണ്ട് ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു ബ്ലാക്ക് തോൽവി സമ്മതിക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് കാരണം ബ്ലാക്കിന് ഇനി ഏകദേശം ഒരു മിനിറ്റ് ഇരുപത്തഞ്ച് സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാൽ വൈറ്റിന് എട്ട് മിനിറ്റുകൾ കൂടുതൽ സമയം ബാക്കിയുണ്ട് അതിന് കാരണം ബ്ലാക്ക് ഈ ഗെയിമിൽ ബെർസർക്ക് ഉപയോഗിച്ചാണ് കളിച്ചത് അതുകൊണ്ട് തന്നെ വൈറ്റിന് കിട്ടുന്നതിൻ്റെ പകുതി സമയം മാത്രമേ ബ്ലാക്കിന് ഉണ്ടാവുമായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഈ എക്സ്ചേഞ്ചിന് ശേഷം ക്യൂവിനെതിരെ റൂക്കും നൈറ്റും ഉണ്ട് വൈറ്റിന് ഇവിടെ ഒരു ബാക്ക് റാങ്ക് വീക്ക്നെസ്സും ഉണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഈ ഗെയിം കുറെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു എന്നാലും വിജയ സാധ്യത വൈറ്റിന് തന്നെയാണ് കാരണം ഇവിടെ വൈറ്റിനെതിരെ പെട്ടെന്നൊരു സെഗ്മെന്റിനുള്ള സാധ്യതയില്ല വൈറ്റിന് ഈ പോണിനെ ഏതെങ്കിലും മൂവ് ചെയ്തുകൊണ്ട് ഈ ബാക്ക് ബാക്ക്റാങ്ക് വീക്ക്നെസ് വളരെ വേഗം തന്നെ പരിഹരിക്കാനും കഴിയും ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടായിരിക്കും ഈ പൊസിഷനിൽ റൂക്ക് ജി സെവനിലേക്ക് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത് ഇനി ഈ പൊസിഷനിൽ ഇവിടെ ഒരു മേറ്റിംഗ് മിഷീന് വന്നപ്പോൾ ബ്ലാക്ക് ക്യുവിനെ എഫ് ഐ ടിയിലേക്ക് കൊണ്ടുവന്നതിനു പകരം ക്യുവിനെ ജി എ റ്റിലേക്കാണ് കൊണ്ടു വന്നതെങ്കിൽ എന്തൊക്കെ സംഭവിക്കുക നോക്കാം ഇവിടെ ക്യുവിനെ ജി എറ്റിലേക്കാണ് കൊണ്ടുവന്നെങ്കിൽ വയറ്റിനുടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ ക്യൂവിനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ക്യുവിനെ എച്ച് സിക്സിലേക്ക് കൊണ്ടു വന്ന ചെക്ക് കൊടുക്കാം അതുമല്ലെങ്കിൽ ക്യൂവിനെ സി വൺ ലേക്ക് തിരിച്ചു കൊണ്ടുപോകാം ഇവിടെ ഇപ്പോൾ ക്യൂവിനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതോടെ വയറ്റിനുണ്ടായിരുന്ന എല്ലാ സാധ്യതകളും അവസാനിക്കുകയും ബ്ലാക്കിന് വിജയ സാധ്യത കിട്ടുകയും ചെയ്യും കാരണം ബ്ലാക്കിന് ഒരു പീസ് കൂടുതലുണ്ട് ഇവിടെ ഇപ്പോൾ ക്യൂവിനെ എച്ച് സിക്സിലേക്കൊന്നും ചെക്ക് കൊടുത്താലും പ്രശ്നമില്ല ക്യൂവിനു വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യാം ഇപ്പോഴും ഇവിടെ ക്യൂനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്താലും അത് ബ്ലാക്കിന് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും വരുന്നത് ഇവിടെ ക്യൂനുകൾ എക്ചേഞ്ച് ചെയ്ത് തരില്ലെങ്കിലും ബ്ലാക്കിന് ഇവിടെ നല്ലൊരു അറ്റാക്കിനുള്ള സാധ്യത കിട്ടിയിട്ടുണ്ട് കാരണം റൂക്കിനും ക്യൂവിനും സി ടു ലേക്കും നല്ലൊരു കൺട്രോൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ വൈറ്റിന്റെ ക്യുവിൻ അറ്റാക്കിലും ആണ് അതുകൊണ്ട് തന്നെ എന്തായാലും വയറ്റിന് ക്യുവിനെ തിരിച്ചുകൊണ്ടുപോവേണ്ടി വരും ഇപ്പോഴും വൈറ്റിന് ഉണ്ടായിരുന്ന അറ്റാക്കിനുള്ള സാധ്യതകൾ നഷ്ടപ്പെടുകയും ബ്ലാക്കിന് ഗെയിമിലേക്ക് തിരിച്ചു വരാനും കഴിയും കാരണം ബ്ലാക്കിനോട്ട് എക്സ്ട്രാ പീസ് ഉണ്ട് അല്ലാതെ ഇവിടെ ബ്ലാക്കിനുള്ള മൂന്നാമത്തെ ഓപ്ഷൻ ക്യുവിനെ ആദ്യം തന്നെ സി വണിലേക്കൊണ്ടുപോയി ഒരു ഡിഫെൻസിലേക്ക് പോകുക എന്നാണ് അല്ലാതെ ക്യുവിന് വേറെ ഉണ്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ റൂക്കിനോട്ട് ചെക്ക് വരികയും വളരെ വേഗം ചെക്ക് മെറ്റാവുകയും ചെയ്യും അല്ലാതെ വയറ്റിവിടെ ക്യുവിനെ സീമണിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഇവിടെ ഡിഫെൻസിലേക്ക് പോകുന്നതോടൊപ്പം ക്യുവിനെ അറ്റാക്ക് ചെയ്താലും ബ്ലാക്കിന് പ്രശ്നമൊന്നുമില്ല ബ്ലാക്കിന് ക്യുവിനെ എച്ച് എസ് വണിലേക്ക് മൂവ് ചെയ്യാം ഇനി റൂക്ക് ഉപയോഗിച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഗെയിമിലേക്ക് തിരിച്ചു വരാൻ കഴിയും ഇങ്ങനെയെല്ലാം ബ്ലാക്കിന് സാധ്യതകളുണ്ടായിരുന്നു ഈ ഗെയിമിൽ ബ്ലാക്ക് നല്ല ടൈം പ്രഷറിലാണ് കളിച്ചത് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട മൂവുകൾ ബ്ലാക്കിന് മിസ്സായിപ്പോയി എന്തായാലും വളരെ നല്ലൊരു ഗെയിമായിരുന്നു ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം